എന്റെ അമ്മ ഇങ്ങനെ കാണേണ്ടി വരുമോ ഡോക്ടർ? ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റുന്നത് ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. സ്ട്രോക്ക് വന്ന് ചികിത്സയ്ക്ക് ശേഷം കണ്ണു തുറക്കുമ്പോൾ പരാലിസിസ് വന്ന് തളർന്നു പോകുന്നവരുണ്ട്. അങ്ങനൊന്നും സംഭവിച്ചില്ലല്ലോ. സത്യമാണ് ഡോക്ടർ പറഞ്ഞത്. ഇന്നലെ ഞങ്ങൾ മക്കളല്ലേ, കണ്മുമ്പിൽ അമ്മ ഇങ്ങനൊരവസ്ഥയിൽ കാണേണ്ടി വരുമ്പോ അത് സഹിക്കില്ല. നല്ല സ്നേഹമായിട്ട് സംസാരിച്ചു തുടങ്ങിയിട്ട് പയ്യെ പയ്യെ അമ്മ ഞങ്ങളെ പിന്നെ മറന്നു. എന്നാ ഞങ്ങളെ പൊക്കോട്ടെ ഡോക്ടർ. ഇങ്ങനെ കരയത് മോളെ, നമ്മുടെ പ്രാർത്ഥന ഇപ്പൊ അമ്മയ്ക്ക് വേണ്ടത്, അല്ലാതെ കണ്ണീരല്ല. ന്യൂറോയുടെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് വല്ലതും മാറ്റിയാലോ? കുറച്ച് എക്സ്പെൻസീവ് ആയാലും കുഴപ്പമില്ല, നമുക്ക് ആലോചിക്കാം. ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആവട്ടെ. കാവ്യയെ അമ്മ അന്വേഷിക്കുന്നു. ചെല്ലേച്ചി. അമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്റെ മോടെ, മൂന്ന് കല്യാണങ്ങള് മുടങ്ങിപ്പോയത്. ബി പി കൂടിയിട്ടായിരിക്കും എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത് അല്ലേ? ഇനിയങ്ങോട്ട് എന്റെ ജീവിതം ആശുപത്രി മരുന്നും ഒക്കെ ആയിട്ടാവും. എത്ര കാലമൊന്നും മനുഷ്യന് കണക്കുകൂട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനൊന്നും അമ്മ പേടിക്കണ്ട, അത്ര വലിയ പ്രശ്നമൊന്നും അമ്മയ്ക്കില്ല. മരുന്ന് കഴിച്ച ഒക്കെ മാറും. നീ പറയുന്ന സത്യം ആവട്ടെ എന്ന് ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുക. മൂന്ന് മക്കളെയും യോഗ്യന്മാരായ ചെറുപ്പക്കാരുടെ കൈപിടിച്ച് ഏൽപ്പിക്കുന്നത് വരെ ആയുസ് നീട്ടി കിട്ടണേന്ന ഇപ്പൊ പ്രാർത്ഥന. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. എന്തമ്മേ? ഇനി നിനക്ക് വരുന്ന കല്യാണാലോചന അത് ആരുടേതായാലും എന്റെ മോള് സമ്മതിക്കണം. എതിർപ്പൊന്നും പറയില്ലെന്ന് അമ്മയ്ക്ക് വാക്ക് തരണം.
കാര്യമില്ലേ? ആരാ? എന്റെ പേര് വിജയലക്ഷ്മി. കൃഷ്ണൻകുട്ടി ആശാന്റെ മകളാണോ? അല്ല, എന്റെ നാത്തൂന്റെ ഭർത്താവിന്റെ അച്ഛനാ കൃഷ്ണൻകുട്ടി അമ്മാവൻ. നോക്കാനൊന്നും വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നാത്തൂൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുക. ഓ, ആ അകത്തേക്ക് വാ. പുറത്തുനിന്നുള്ള ആളാണെന്ന് വേർതിരിവന്ന് ഞങ്ങള് കാണിക്കില്ല കേട്ടോ. അമ്മാവാന്ന് വിളിക്കുമെങ്കിലും ഞാൻ സ്വന്തം അച്ഛനെ പോലെ ശുശ്രൂഷിക്കുന്നത്. അഗതിയായി പോയില്ലേ? വരൂ. അല്ല, കൃഷ്ണൻകുട്ടി ആശാന്റെ കൊച്ചുമോളില്ലേ? ഓ, കൊച്ചുമക്കളൊക്കെ ആശുപത്രിയിലാ. ആശുപത്രിയിലോ? എന്ത് പറ്റി? അവരുടെ അമ്മ, അതായത് എന്റെ നാത്തൂനെ ആശുപത്രിയിൽ അഡ്മിറ്റാ. പിള്ളേരെ നോക്കാനെന്നും പറഞ്ഞാ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പക്ഷേ അവരിവിടെ നിന്നാലല്ലേ എനിക്ക് നോക്കാൻ പറ്റൂ. മൂന്നെണ്ണോ 24 മണിക്കൂറും ആശുപത്രി തന്നെയാ. ഇപ്പോഴാണെങ്കി എന്റെ ചേട്ടനും കൃഷ്ണൻകുട്ടി അമ്മാവനും ഒക്കെ ആശുപത്രിയിലോട്ട് പോയിരിക്ക. നാത്തൂൻ സീരിയസ് ആയിട്ട് ഐസിയുലാണെന്നേ. കാണാനൊന്നും ഡോക്ടർമാരെ സമ്മതിക്കുകയില്ല. പിന്നെ എല്ലാരും കൂടി അവിടെ ചെന്ന് കെട്ടിക്കിടന്നിട്ട് എന്തുവാ പ്രയോജനം? ഇത്ര സീരിയസ് ആയിട്ട് കുട്ടികളുടെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്നാലും ഞാനൊന്ന് ചുരുക്കി പറയാം. സേതുലക്ഷ്മിയുടെ മൂത്ത മോളുണ്ടല്ലോ കാവ്യ, അവളെ അറിയോ? ആ അഡ്വക്കേറ്റ് കുട്ടിയാണോ? ആ, അവള് തന്നെ. കാവ്യ പേരിപ്പോഴാ അറിഞ്ഞത്. അധികം അറിയാതിരിക്കുന്ന നല്ലത്. അവള് കാരണോ സേതുലക്ഷ്മിക്ക് ഇപ്പൊ സ്ട്രോക്ക് വന്നത്. ഗുരുതരമായ എന്തോ ജാതകദോഷം അവൾക്കുണ്ട്. അതുകൊണ്ടല്ലേ പടപടാന്ന് 3 കല്യാണാലോചനകൾ നടക്കാതെ പോയത്. മൂന്നാമത്തേതും തെറ്റിന്നറിഞ്ഞപ്പോ സേതു എടുത്തി ഡിന്നൊരു വീഴ്ച വീണു. ദേ, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അല്ല, ജീവൻ ആപത്തൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, എന്നാലും ഇപ്പോ അൾഷിമാസ് എന്നാ പറയുന്നത്. ഒന്നും ഓർമ്മയില്ലത്രേ. ജാതകദോഷമൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച കാവ്യയുടെ കാര്യം കഷ്ടോ? 3 കല്യാണാലോചന അടുപ്പിച്ച് മുടങ്ങാന്ന് വെച്ചാലേ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റൂ. ഇനി അവളെ കല്യാണം കഴിക്കാൻ ആര് വരാനാ? ഈ സന്ദർഭത്തിൽ പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല, എന്നാലും പറയ. 3 കല്യാണാലോചനകൾ മുടങ്ങിയെങ്കിലേ അതിലും നല്ലത് വരാനിരിക്കുന്നു എന്നർത്ഥം. അമ്മച്ചി ബ്രോക്കർ അല്ലേ? ബ്രോക്കർ ഒന്നും അല്ല, എന്നാലും നല്ലൊരു ചെറുക്കൻ എന്റെ കസ്റ്റഡിയിലുണ്ട്. ചെറുക്കൻ എന്താ പണി? സ്വയം തൊഴിലാ. നല്ല പ്ലംബിങ്ങോ ഇലക്ട്രിക് വർക്കോ ഒക്കെ ആയിരിക്കുമല്ലേ? ആ, ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. അല്ല, ചെറുക്കന് എന്ത് വരുമാനമുണ്ട്? ഏതാണ്ട് 3.5 ലക്ഷം രൂപ വരും. വർഷത്തിൽ 3.5 ലക്ഷം രൂപ ഉണ്ടൊക്കെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ജീവിക്കാനാ? 3.5 ലക്ഷം വാർഷിക വരുമാനമല്ല. പിന്നെ മാസത്തിലാണോ? അല്ല, ദിവസം. കല്യാണാലോചനയായിട്ട് ഞാൻ പിന്നെ വരാം. ശരി. പിന്നെ ഇവിടെ ശ്രീകുട്ടി എന്നൊരു മോളില്ലേ? ശ്രീകുട്ടി ഇവിടെ അല്ല, അപ്പുറത്തെ ഔട്ട് ഹൗസിലാ താമസം. ഓ, കലാക്ഷേത്രയിലെ കുട്ടിയാണെന്ന് കേട്ടപ്പോ താമസം ഇവിടെ ആകുമെന്ന് വിചാരിച്ചു. ഇവിടെ ആയിരുന്നു പൊറുതി, കയ്യിലിരിപ്പുണ്ട് ഇറക്കി വിട്ടതാ. ശരി, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. ആ അല്ല, അമ്മച്ചി പറഞ്ഞ സ്വയം തൊഴിലുകാരൻ ചെറുക്കന്റെ പേരെന്താ? ചെറുക്കന്റെ പേര് കണ്ണൻ. എന്തായാലും ഒരു മംഗളകർമ്മത്തിന്റെ ആലോചനയുമായിട്ട് ഞാൻ ന്യാശോദിലോട്ട് പോകുന്നില്ല. ഡിസ്ചാർജ് ചെയ്ത് തിരിച്ചു വരുന്നവരെ കാത്തിരിക്കാം. ഓ, ആയിക്കോട്ടെ. എന്തായാലും ഇങ്ങനെ ഒരാള് വന്ന കാര്യം ഒന്ന് സൂചിപ്പിച്ചേരെ. ശരി അമ്മച്ചി. ആ ശരി. ദിവസം 3.5 ലക്ഷം രൂപ വരുമാനം. വല്ല കള്ളക്കടത്തുകാരനും ആയിരിക്കും ചെറുക്കൻ. അമ്മയുടെ കാവ്യമോൾക്ക് ആ ആലോചന വേണ്ട. Thank you.
അച്ഛമ്മയ്ക്ക് അകത്തേക്ക് വരാവോ? വരൂ. ശ്രീകുട്ടിയുടെ ഏട്ടനാണല്ലേ? അതെ. അമ്മ അല്ലേ? അല്ല, ആരാണെന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ശ്രീകുട്ടി മോക്ക് എന്നെ അറിയാം. ശിവയുടെ അച്ഛമ്മയാ ഞാൻ. ആരോട് ചോദിച്ചിട്ട് ഇവരെ അതിനകത്ത് കയറ്റിയത്? ഞങ്ങളെ വീണ്ടും അപമാനിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങളെങ്കിൽ പ്രായമൊന്നും ഞാൻ നോക്കില്ല, തിരിച്ചു പോവില്ല. നിങ്ങൾ വഴക്കുണ്ടാക്കാനോ അപമാനിക്കാനോ ഒന്നുമല്ല ഞാൻ വന്നത്. ഒന്നും കേൾക്കണ്ട, ഞങ്ങൾക്ക് കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാതെ ഇറങ്ങിപ്പോ. ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മി 70 വർഷത്തെ ജീവിതത്തിനടയ്ക്ക് ഇങ്ങനൊരു അപമാനം നേരിട്ടിട്ടില്ല. മാനവും അപമാനവും ഒക്കെ ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അസുരവിത്ത് കാരണം ആകെ തകർന്നത് എന്റെ കുടുംബം. അതൊക്കെ എനിക്കറിയാം. ആ തകർച്ചയിൽ നിന്ന് നിങ്ങളെ കരകയറ്റാൻ ബാധ്യസ്ഥയായതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ ഒരു സഹായം ഈ കുടുംബത്തിന് വേണ്ട. ഏട്ടാ, ശിവ ചെയ്ത തെറ്റിന് എന്തിനാ അച്ഛമ്മ ഇങ്ങനെ അപമാനിക്കുന്നത്? മിണ്ടരുത്. നീ ആരാണ് എന്റെ അച്ഛമ്മ? ഇത്രയൊക്കെ അനുഭവിച്ചത് മറന്നിട്ട് ഇവരെ ഇങ്ങനെ വിളിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? നടന്നതൊക്കെ മറന്ന് ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കാം ഞങ്ങൾ. അതിന് തടസ്സമായിട്ട് ഈശ്വരമണമല്ല, ഈശ്വരം വന്നാലും വെച്ചേക്കില്ല ഞാൻ. ഒത്തുതീർപ്പിന് സംസാരിക്കാനാ ഞാൻ വന്നത്. നിങ്ങൾ അതിന് വഴങ്ങിയില്ലെങ്കിൽ ഇല്ലാതാവുന്നത് നിങ്ങളുടെ അനിയത്തിയുടെ ജീവിതമാ. എന്റെ അനിയത്തിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, അന്യരിടപെടേണ്ട കാര്യമില്ല. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്റെയും കൂടെ ചോരയാ. അതുകൊണ്ട് ഞാൻ ശ്രീകുട്ടിക്ക് അന്യയല്ല. ചോരയുടെ മഹത്വം ഒന്നും നിങ്ങൾ പറയണ്ട. നിങ്ങളുടെ മരുമോൾ ഇവിടെ വന്ന് പറഞ്ഞ എന്താണെന്ന് അറിയോ? ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ട് തീരുമാനിക്കാമെന്ന്. ആ കുഞ്ഞ് ആരുടെ ചോരയാണ്? ഇനി സംസാരമില്ല. ഈ നിമിഷം ഇവിടെ ഇറങ്ങിയില്ലെങ്കില് ഇനി എന്താ ചെയ്യാന്ന് എനിക്ക് പോലും നിശ്ചയം ഉണ്ടാവില്ല. ക്ഷോഭിക്കണ്ട, ഞാൻ പൊയ്ക്കോളാം. മോളെ, ഇന്നലെയും ശിവയും കൂടി ഇവിടെ വന്ന് എന്ത് നാടകം കളിച്ചതെന്ന് എനിക്കറിയില്ല. എന്നാലും അച്ഛമ്മ വന്നത് ആത്മാർത്ഥമായിട്ട് നിന്നെ ഈശ്വരമഠത്തിലെ വധുവായിട്ട് ക്ഷണിക്കാനാ. ഇപ്പോഴതിന് തടസ്സം നിന്റെ ഏട്ടനാ. ശിവ അവന്റെ അമ്മ ഇവിടെ വന്നത് ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ വൃത്തികെട്ട രണ്ടാൾക്കാരെ. ആ കുടുംബത്തിലേക്ക് വന്ന എന്ത് സുരക്ഷിതത്വം എന്റെ മോൾക്കുണ്ടാവുക? ഇവളും ഇവളുടെ കുഞ്ഞും സുരക്ഷിതരായിരിക്കും, ഇതെന്റെ വാക്കാ. ആയിരിക്കാം, പക്ഷെ ആ ദുഷ്ടന്റെ ഒപ്പമല്ല എന്റെ മോള് ജീവിക്കേണ്ടത്. കുടിലത മാത്രമുള്ള ആ സ്ത്രീയല്ലേ ഇവളുടെ കുഞ്ഞ് അച്ഛമ്മെന്ന് വിളിക്കേണ്ടത്? അമ്മ എന്തിനാ ഇവരുടെ മുമ്പിൽ നിന്ന് കരയുന്നത്? ദയവ് ചെയ്ത് ഇറങ്ങിപ്പോ. ദിവസമെങ്കിലും സുമംഗലിയായിരുന്നു മരിക്കാൻ എന്നെ അനുവദിക്കില്ല അല്ലേ?
പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത്. പോട്ടടാ, അവളുടെ വിഷമം കൊണ്ട് അവരൊന്ന് പറയുന്നത്, നീ അതൊന്നും കാര്യമാക്കണ്ട. അമ്മ എന്നെ അന്വേഷിച്ചു എന്ന് സെർവന്റ് വന്ന് പറഞ്ഞു. എന്താ കാര്യം? ഞാനിന്ന് ശ്രീകുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. നീയും നിന്റെ മോനും കൂടി ആ വീട്ടിൽ ചെന്ന് അവരെ അപമാനിക്കരുന്നല്ലേ. ഇനി നിന്റെ കള്ളത്തരങ്ങളൊന്നും നടക്കില്ല. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും ഇനി അടുത്ത യാത്ര. കണ്ണനും നീ ശിവയൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടാവണം. കല്യാണം നിശ്ചയിച്ച് ഡേറ്റ് കുറിച്ചിട്ടേ നമ്മൾ ഇനി തിരിച്ചു വരൂ. അന്യരുടെ സാന്നിധ്യത്തിൽ എനിക്ക് ഈ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ല. എന്നാ ഞാൻ മാറി നിൽക്കാം, നിങ്ങൾ സംസാരിക്കാം. ഇരിക്കടാ. അച്ഛമ്മ അത് എടാ ഇരിക്കാൻ അവിടെ. ഇവൻ അന്യനല്ല, നിന്റെ മരുമകനാവണ്ടവന്. എങ്കില് ഭാവി മരുമകന്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ പറയാം, എന്റെ മകന്റെ ഭാര്യ ആവേണ്ടത് ഒരു മിഡിൽ ക്ലാസ്സുകാരിയല്ല. കോട്ടക്കൊത്തളങ്ങളിരുന്ന് മഹാറാണി വിജയലക്ഷ്മി കൽപ്പിച്ചാൽ അനുസരിക്കാൻ ഞാനും എന്റെ മകനും നിങ്ങളുടെ ഭൃത്യരല്ല. കണ്ണന്റെ മുൻപ് വെച്ച് ഇത് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഞാൻ ആരുടെ മുമ്പിൽ വെച്ച് എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. വല്ല കൽപ്പനകളൊക്കെ അമ്മ പുറപ്പെടുവിക്കുന്നുണ്ടല്ലോ. ലണ്ടനിൽ നിന്ന് ഞാൻ തിരിച്ചെത്തിയ ശേഷം കൽപ്പനകളിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ലണ്ടനിൽ നിന്ന് ഞാൻ തിരിച്ചെത്തിയ ശേഷം കൽപ്പനകളിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇനിയൊന്നും നടക്കാനും പോകുന്നില്ല. എന്താ കാരണം എന്നറിയോ? ആജ്ഞാപിക്കുന്നത് നിങ്ങളാണെങ്കിലും കാലം പോലും നടക്കുന്നത് ഇന്ദിര വരയ്ക്കുന്ന വരയിലൂടെയാ. അത് നിന്റെ വെറും തോന്നല്. നീ വിചാരിച്ചാലേ ഈശ്വരമഠത്തിൽ ഒരു ചുക്കും നടക്കില്ല. വെറുതെ വാചകടിക്കണ്ട. സിംഹാസനത്തിലിരുന്ന് മഹാറാണി അരുളിയല്ലോ ശിവ ശ്രീകുട്ടിയെ കല്യാണം കഴിക്കുമെന്ന്. എന്താ നടക്കാത്തത്? നടത്താനേ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. പക്ഷേ അത് ഞാൻ അവരെ കൊണ്ട് പറയിച്ചു. ഇന്ന് നിങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നാണം കെട്ട് പുളി കുടിച്ചിട്ടായിരിക്കും തിരിച്ചെത്തിയെന്ന് എനിക്കറിയാം. എങ്കി നീ കേട്ടോ, ഇന്നേക്കൊരു മാസം 30 ദിവസത്തിനുള്ളിൽ ശ്രീകുട്ടിയുടെ കഴുത്തിൽ ശിവ താലി കെട്ടിയിരിക്കും. വെല്ലുവിളിയായത്. വെല്ലുവിളി ഞാനും സ്വീകരിച്ചിരിക്കുന്നു. ആരാ ജയിക്കുന്നെന്ന് നമുക്ക് കാണാം. കാണാം. അച്ഛമ്മേ, ഫ്ലൈറ്റിന് നേരമായി, എനിക്ക് പോണം. മികച്ച യുവ സംരംഭകനുള്ള അവാർഡും വാങ്ങിയേ നീ തിരിച്ചു വരാവൂ. അച്ഛമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നേടും. നാളെ പുലർച്ചെ ഞാൻ ഗുരുവായൂർക്ക് പോവാ. 3 ദിവസം അവിടെ ഭജന ഇരിക്കണം. കണ്ണന്റെയും ശിവയുടെയും കല്യാണങ്ങൾ നടക്കാനും നിനക്ക് അവാർഡ് കിട്ടാനും വേണ്ടിയാണ് ഈ ഭജന. എന്നപ്പാ?
എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. എവിടെയോ എന്തൊക്കെ കുഴപ്പമുള്ളതുപോലെ. ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മി അവസാനത്തെ ഉറക്കത്തിലേക്ക് കടന്നു.